അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം ലോകമെമ്പാടും പാടിയും പറഞ്ഞുമൊക്കെ മധുഹുലികളായി നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം സമഗ്രം സമ്പൂർണം എന്ന പ്രമേയത്തിൽ SKSF പെരിന്തൽമണ്ണ മേഖല ചൊലഭാവിങ്ങ് സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തകരൊക്കെ വളരെ സജീവമായിക്കൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ പരിമിതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹു ഇതിൻ്റെ പിന്നീട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുജനന്മാരും അവരുടെയൊക്കെ ജീവിതമൊക്കെ നമുക്ക് വലിയ പാഠങ്ങളാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തങ്ങളുടെ ജീവിതത്തിലേക്ക് കൃത്യമായി പകർത്തി ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളവരായിരുന്നു മഹാരഥന്മാരായിട്ടുള്ള സ്വഹാബാക്കൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആജ്ഞകൾ അനുസരിച്ച് പുണ്യപ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ മനസ്സിൽ നിന്നും വരുന്നതൊക്കെ അവർ എഴുതി വെച്ചും മനസ്സിലാക്കിയുമൊക്കെ ദീനിൻ്റെ കാര്യങ്ങളും ജീവിതശൈലിയുമൊക്കെ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോയിട്ടുള്ളവരായിരുന്നു മഹാരഥന്മാരായിട്ടുള്ള സ്വഹാബാക്കൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് ദീനിൽ അവരുടെ ജീവിതം ത്യജിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പറ്റം സ്വഹാബാക്കൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അള്ളാഹുവിലുമുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, ദീനിന് വേണ്ടിയിട്ടുള്ള അവരുടെ അർപ്പണബോധത്തോടു കൂടിയിട്ടുള്ള അവരുടെ ജീവിത ശൈലി, അതൊക്കെ നമുക്ക് വലിയൊരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ഹബീബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് അസ്ഹാബി കന്നുജും, എൻ്റെ അനുജനന്മാർ അവർ നക്ഷത്ര തുല്യരാണെന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കളും ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദീനിന് വേണ്ടിയിട്ട് ഒരുപാട് യാതനകൾ സഹിച്ചവരാണ്. മക്കയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്ന ആ സമയത്ത് പരസ്യ പ്രബോധനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താങ്ങും തണലുമായി ഒരു പറ്റും സ്വഹാബാക്കൾ. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തുകാർ അല്ലാമീൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിട്ട് പോലും അവിടെ നിന്നും ക്രൂരതകൾ സഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിലേക്ക് ഹിജറ പോവേണ്ടി വന്നു. അവിടെ എത്തുമ്പോഴും എല്ലാം ത്യജിച്ചുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പാടുകളിലൂടെ നടന്നു നീങ്ങിയിട്ടുള്ള മുഹാജറുകളായിട്ടുള്ള സ്വഹാബാക്കളെ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചിട്ടുള്ള അൻസാറുകളെക്കുറിച്ചും നമ്മൾ കേട്ടു. അവരുടെയൊക്കെ പ്രയാസങ്ങൾ, അവർ ദീനിന് വേണ്ടിയിട്ട് അർപ്പിച്ചിട്ടുള്ള അർപ്പണ ബോധം, അതൊക്കെ നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളത് മഹാരഥന്മാരായ സ്വഹാബാക്കളുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പല യുദ്ധവേളകളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു കോറൽ പോലും മേൽക്കരുത് എന്ന മനസ്സിലുള്ള ആ നിശ്ചയദാർഢ്യത്തോടുകൂടി റസൂലിന് വേണ്ടി ശരീരം സമർപ്പിച്ച് ഏറെ പ്രയാസങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള സ്വഹാബത്ത്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉഹദ് യുദ്ധത്തിൽ പരിക്കേറ്റു എന്നറിഞ്ഞപ്പോൾ അവരുടെ സ്വയം ശരീരത്തിൽ പരിക്കേൽപ്പിച്ചുകൊണ്ട് നിലവിളിച്ചിട്ടുള്ള ഒരുപാട് സ്വഹാബങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത്
അത്രമേൽ പ്രകടമായിരുന്നു അവിടുത്തെ സ്വഹാബാക്കളിൽ എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളൊക്കെ മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് മുഹബത്ത് എത്രത്തോളമുണ്ട് എന്നുള്ളത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ ജനങ്ങളെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളാരും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല എന്ന് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചെങ്കിൽ നാം ഒന്ന് ആലോചിക്കണം, നമ്മുടെ മാതാവ് നമ്മുടെ പിതാവ് ഇവരെയേക്കാൾ നമ്മൾ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങളാരും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല എന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അക്ഷരാർത്ഥത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ചേറ്റിയ ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് അവിടുത്തെ അനുജനന്മാരിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിന് മുറുകെ പിടിക്കാനും തൗഫീക്ക് നൽകട്ടെ. നാളെ ജന്നാത്തുൻ നഈമിൽ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹബീബിലേക്ക് അടുക്കുക, ഹബീബിലേക്കുള്ള ആ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, ഹബീബിനോടുള്ള മൊഹബത്ത് നമ്മൾ പറഞ്ഞു നടക്കുന്നതിലപ്പുറം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഹബീബിനോടുള്ള മൊഹബത്തിനെ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുക. അതിനുള്ളൊരു അവസരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.